മാതാപിത ഗുരുദൈവത്തിലെ പുതിയൊരു അധ്യായത്തിലേക്ക് ഇന്ന് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം സ്പോർട്സ് രംഗത്ത്, അതായത് ബാസ്കറ്റ്ബോൾ ഇൻ്റർനാഷണൽ രംഗത്ത് വളരെ പ്രഗത്ഭയായ ഗീത വി മേനോൻ. ചേച്ചി നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറയുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ബാസ്കറ്റ്ബോൾ മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലാതെ ഇൻ്റർനാഷണൽ വേൾഡ് വരെ അത്ലറ്റിക്കിലും അച്ചീവ് ചെയ്ത വ്യക്തിത്വമാണെന്ന് അറിയാം. അതും 43-ാമത്തെ വയസ്സിൽ, അതെ, മാസ്റ്റേഴ്സിൽ. അപ്പോൾ നമുക്ക് എന്തായാലും അതിലോട്ട് വരാം. അതിനു മുമ്പേ ഇത് കുട്ടിക്കാലം മുതലാണോ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആരംഭം എന്നൊക്കെ ഒന്ന് പറയൂ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് തന്നെ. കാരണം നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന കുറേ കാര്യങ്ങളാണ്, മാതാവിൻ്റെ ആയാലും പിതാവിൻ്റെ ആയാലും ഗുരുക്കന്മാരുടെ ആണെങ്കിലും നമ്മുടെ ദൈവത്തെ ആണെങ്കിലും, അതെല്ലാം പറയാനൊരു വേദി കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. അതിലെനിക്ക് വേർഡ് ടു വേൾഡിനോട് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനത് പങ്കുവയ്ക്കുകയാണ്. പിന്നെ എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും കുട്ടിക്കാലം എൽ കെ ജി യു കെ ജി ഒക്കെ അടിച്ചു പൊളിച്ച് കിടന്നുറങ്ങി, മാക്സിമം ഉറങ്ങാൻ പറ്റുന്നിടത്തോളം കിടന്നുറങ്ങിയൊക്കെ മുന്നോട്ട് പോകുന്നൊരു കാലമാണ്. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും എന്നെ കുട്ടിക്കാലം കണ്ട് മനസ്സിലാക്കി, ഞാനൊരു സ്പോർട്സ് ആക്ടിവിറ്റിയിൽ മിടുക്കിയായിരിക്കും എന്ന് മനസ്സിലാക്കി തന്നെ എൽ കെ ജി മുതൽ എന്നെ ട്രെയിൻ ചെയ്യിക്കാനായിട്ടുള്ള എല്ലാ വശങ്ങളും അമ്മ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നു. കാരണമുണ്ട് അമ്മ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട്. അമ്മ സ്കൂൾ തലത്തിൽ സ്പോർട്സായിരുന്നു. അമ്മ ലോ ഇത് 100 ഓടും, ഷോർട്ട് പുട്ട്, ജാവലിൻ ഇങ്ങനെയുള്ള ഇതൊക്കെയായിരുന്നു അമ്മ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അമ്മയ്ക്ക് മകളെ സ്പോർട്സുകാരിയാക്കണം, എന്നെപ്പോലെ തന്നെ ആകണം എന്നുള്ളൊരാഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ചിരുന്നു. അതിനെ എന്നെപ്പോലെ ഒരാളെ അവർക്ക് കിട്ടിയപ്പോൾ അത് മാക്സിമം എങ്ങനെ അതിനെ കൊണ്ട് നടക്കാനായിട്ട് മോൾക്ക് സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരുന്നു ഇരുന്നത്. അങ്ങനെ ഞാൻ എൽ കെ ജി മുതൽ എൻ്റെ സ്പോർട്സുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. ഏതെല്ലാം ഇവൻസിലാണ് പങ്കെടുത്തിരുന്നത് ഈ സ്പോർട്സ്? സ്കൂളിൽ ഞാൻ 100 ലോങ് ജമ്പ്, പിന്നെ 100 മീറ്റേഴ്സ് ഹഡിൽസ്, പിന്നെ ഹൈ ജാവലിൻ ത്രോ, പിന്നെ റിലേ. റിലേ പിന്നെ എല്ലാവരുടെയും വളരെ അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയതുകൊണ്ട്, 100 മീറ്റേഴ്സ് സ്പ്രിൻ്റ് ചെയ്യുന്നതുകൊണ്ടും ഞാൻ റിലേയിൽ ഒന്നില്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിലായിരിക്കും അല്ലെങ്കിൽ ഫിനിഷിങ്ങിലായിരിക്കും. ഈ രണ്ട് ഏരിയകളിൽ ഏതെങ്കിലും ഒരു ഏരിയയിലായിരിക്കും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എപ്പോഴാണ് ഈ ബാസ്ക്കറ്റ്ബോളിലോട്ടുള്ള ഒരു ഇത്? അതിനെ പിന്നെ അച്ഛൻ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നു അമ്മയെ പോലെ തന്നെ? എനിക്ക് ഇതിനെല്ലാം ഭാഗ്യം കിട്ടിയത് അച്ഛനിലൂടെയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ FACT ടൗൺഷിപ്പിലാണ് താമസിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് FACTയിലാണ് ഇപ്പോൾ. അത് സ്പോർട്സ് കോട്ടയിൽ തന്നെയാണ് ഞാനിവിടെ ജോയിൻ ചെയ്തത്. അതിനൊക്കെയുള്ള ഭാഗ്യം എൻ്റെ അച്ഛനിലൂടെയാണ് എനിക്ക് ലഭിച്ചത്. കാരണം അച്ഛൻ ഇവിടുത്തെ ഫോർമർ എക്സ് എംപ്ലോയി ആയിരുന്നു. അപ്പോൾ അച്ഛൻ കാരണമാണ് ഇങ്ങനെയൊരു FACTയിൽ ഇങ്ങനെയൊരു സ്കൂളിൽ പഠിക്കാനും ഇത്രയും, അതായത് മറ്റ് സ്പോർട്സ് ഡിവിഷൻസ് പോലെ തന്നെ ഉള്ള ഒരു സ്കൂൾ, ഒരു പ്രൈവറ്റ് സെക്ടറാണ് ഞങ്ങളുടെ സ്കൂള്. പക്ഷേ അതും സ്പോർട്സ് ഡിവിഷൻ പോലെ തന്നെ പേരുകേട്ടൊരു സ്കൂളായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് പഠിക്കാനുള്ള ഭാഗ്യം എൻ്റെ അച്ഛനിലൂടെ തന്നെയാണ് എനിക്ക് ലഭിച്ചത്. പിന്നെ ചോദിച്ച ചോദ്യത്തിന് ബാസ്ക്കറ്റ്ബോൾ എപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ വന്നത് എന്ന് വെച്ചാൽ, 10th ഞാൻ പഠിക്കുമ്പോഴാണ് ഇവിടെ ഞങ്ങളുടെ സ്കൂളിൽ ബാസ്ക്കറ്റ്ബോൾ കോർട്ട് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഭയങ്കര അട്രാക്ഷൻ തോന്നി. അപ്പോൾ ആ ടൈമിലാണ് FACT കുറച്ച് പ്ലെയേഴ്സിനെ, ഇൻ്റർനാഷണൽ ഒരു 7 പ്ലെയേഴ്സിനെ ഇവിടെ എടുത്തു സ്പോർട്സ് കോട്ടയിൽ. ആ ടൈമിൽ ഞങ്ങളിവിടെ ബാസ്ക്കറ്റ്ബോൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയേ ഉള്ളൂ. ഒരു 6 മന്ത്സ് കൊണ്ട് ഞാൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ അവിടെ FACTയുടെ കോച്ച് തന്നെ എന്നെ ഫസ്റ്റ് ഫെഡറേഷൻ കപ്പ് നടക്കുകയാണ് ഡൽഹിയിൽ. അപ്പം ഞാൻ ഇതുവരെ ഈ നാട്ടിൽ നിന്ന് എവിടെയും പോയിട്ടൊന്നുമില്ല അങ്ങനെ. പക്ഷെ ആ ഫെഡറേഷൻ കപ്പ് കളിക്കാനുള്ള ഭാഗ്യം എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ലഭിച്ചു.
അങ്ങനെ ഞാൻ എഫ് എ സി ടിയുടെ ഗസ്റ്റ് പ്ലെയറായിട്ട് ടെൻത്തിൽ പഠിക്കുമ്പോൾ തന്നെ പോവുകയുണ്ടായി. അപ്പോൾ അത് വിൻ ചെയ്ത ടീമിൽ ഒരു മെമ്പറാവാനും എനിക്ക് സാധിച്ചു. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ഗുരുവിലേക്കുള്ള ഒരു വരവും കൂടെ, കാരണം ആ കോച്ച് എന്ന് പറഞ്ഞല്ലേ ആദ്യമായിട്ട് ആ ഒരു കഴിവിനെ മനസ്സിലാക്കി ബാസ്കറ്റ്ബോളിലേക്ക് കൊണ്ടുവന്ന ആ കോച്ചിൻ്റെ പേരെന്തായിരുന്നു? ബാസ്കറ്റ്ബോളിൽ എനിക്ക് എന്നെ ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ ബാസ്കറ്റ്ബോൾ എടുത്തുനിന്ന് ബേസിക് നോളജ് തന്നത് കണ്ണൻ എന്ന് പറയുന്ന ഒരു സാറാണ്. സാറ് അഡ്വക്കേറ്റാണ്, അന്ന് ലോ കോളേജ് സ്റ്റുഡൻ്റായിരുന്നു അദ്ദേഹം, ഇന്ന് അഡ്വക്കേറ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ സാറ് ഒരു മാസത്തെ ക്യാമ്പാണ് ഞങ്ങൾക്ക് ഇവിടെ സമ്മറിന് തന്നത്. അങ്ങനെയാണ് ബാസ്കറ്റ്ബോൾ എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചത്. പക്ഷേ എനിക്ക് ഗുരുക്കന്മാരെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നൊസ്റ്റാൾജി ഉള്ളത് എൻ്റെ പ്രാരംഭത്തിൽ എൻ്റെ കൂടെ ഞാൻ ഇത്രയും കഴിവുള്ളൊരു ആളാണ് എന്ന് തിരിച്ചറിഞ്ഞ് എന്നെ അതിലേക്ക് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത് രണ്ട് സാറുമാരാണ്. അത് ഒന്ന് LKG ടു സെവൻത്ത് വരെ കുഞ്ഞുകുഞ്ഞെന്ന് പറയുന്നൊരു സാറാണ്. അദ്ദേഹം ഇപ്പോഴും നമ്മളുടെ ഇതിലെ സൈക്കിൾ ചവിട്ടി MES ഉദ്യോഗമണ്ഡൽ സ്കൂളിൽ മാഷായിട്ട് ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് പ്രൈവറ്റിൽ. അതുപോലെ തന്നെ 8th കടന്നപ്പോൾ അന്നക്കുട്ടി ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറാണ്. എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല, കാരണം സ്വന്തം മകളെ നോക്കുന്ന പോലെയായിരുന്നു എനിക്ക് വേണ്ടി രാവിലെ 5 ഗ്രൗണ്ടിൽ വരിക. ഞാൻ എത്തിയില്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂടെ വണ്ടിയിൽ കയറി എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കിടക്കേന്ന് കുത്തിപ്പൊക്കി അവരുടെ വണ്ടിയിലിരുത്തി ഇവിടെ കൊണ്ടുവന്ന് ബാക്കി എക്സസൈസൊക്കെ ചെയ്യിച്ച് തിരിച്ചു കൊണ്ടാക്കും. അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടിയതുകൊണ്ട് മാത്രമാണ് എനിക്കിന്ന് ഇങ്ങനെയെങ്കിലും നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ശരിക്കും ഗുരുക്കന്മാരിൽ ഇത്രയും പേരാണ് ബാസ്കറ്റ്ബോള് അല്ലേ ആ ഒരു ഇതിൽ ഇത്രയും എൻകറേജ് ചെയ്തത്. അതുപോലെ തന്നെ സ്പോർട്സിൽ വരുമ്പോഴും അതുപോലെ ആരെങ്കിലും എടുത്ത് പറയാൻ ആരെങ്കിലും ഉണ്ടോ? ലോങ് ജമ്പ് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു കോച്ചിങ് ഒന്നും നേടിയിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെയാണ്. ഞാൻ തന്നെത്താനെ പോയിട്ട് മഹാരാജാസ് കോളേജിലാണ് പ്രാക്ടീസ് ചെയ്യുക. അവിടെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഏതെങ്കിലും കോച്ചസൊക്കെ ഉണ്ടെങ്കിൽ അവർ ടിപ്സ് എന്താ പറഞ്ഞു കൊടുക്കുന്നതെന്ന് കേട്ട് മനസ്സിലാക്കി അതുപോലെ ചെയ്യാൻ ശ്രമിച്ചാണ് എനിക്ക് എന്തെങ്കിലും നേടാൻ പറ്റിയത്. പിന്നെ ഞാൻ 10th പഠിക്കുന്ന ടൈമിലാണെങ്കിൽ ലോങ് ജമ്പിന് സ്റ്റേറ്റിൽ വിൻ ചെയ്ത ആളാണ് ഞാൻ, ഗോൾഡ് മെഡലിസ്റ്റാണ്. അന്ന് എനിക്ക് ഗോൾഡ് മെഡൽ ഇട്ട് തന്നത് PT ഉഷയായിരുന്നു. PT ഉഷ വൺ ഓഫ് ദ എന്താ പറയുക, ഒരു ഭയങ്കര ലെജൻഡാണല്ലോ സ്പോർട്സിൽ. ആ ടൈമിൽ കത്തി നിൽക്കുന്ന സമയമാണ് ഉഷ. അപ്പോൾ ഉഷയുടെ കയ്യിൽ നിന്നൊക്കെ അങ്ങനെ ഒരു മെഡൽ മേടിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞു വന്നല്ലോ ഏഷ്യ അല്ലെങ്കിൽ ഒളിമ്പിയൻസിൻ്റെ കൂടെ ഉള്ള ഒരു ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു വേൾഡ് ഒക്കെ പോയപ്പോൾ? 40+ കാറ്റഗറിയിൽ മത്സരിക്കാനായിട്ട് മത്സരിക്കണമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യമായിട്ട് സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കുറച്ച് ഗ്യാപ്പ് വന്നു ഞങ്ങൾക്ക്. നമ്മളെ കുടുംബം, കുട്ടികൾ, അവരെയൊക്കെ വളർത്തിയെടുക്കാനുള്ള ആ ഒരു ഗ്യാപ്പും അതൊക്കെ വന്നപ്പോൾ കുറച്ച് നമ്മളുടെ ബോഡി എപ്പോഴും അതുപോലെ ഇരിക്കില്ലല്ലോ, കുറച്ച് ഓവർ വെയ്റ്റ് ഒക്കെ ആയി. അപ്പോൾ അത് കുറയ്ക്കാനുള്ള ഡെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ. അതിൻ്റെ ഇടയിൽ ഒരു 6 ഞാൻ വേറെ ഒന്നിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഈ ബോഡി വെയ്റ്റ് കുറയ്ക്കാനുള്ള കുറേ കാര്യങ്ങളിലേക്ക് കടന്നു. അതിൻ്റെ കൂടെ ഫുഡ് കൺട്രോൾ ചെയ്തു. അങ്ങനെ എല്ലാം കൂടി ഒരു 20 kg ഞാൻ കുറച്ചു. ആഫ്റ്റർ ദാറ്റാണ് ഞാൻ സ്റ്റേറ്റ് മീറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ എറൗണ്ട് ഒരു 1 ഞാൻ എൻ്റെ ശരീരത്തെ അതുപോലെ ആക്കിയെടുക്കാനായിട്ട് ഞാൻ സമയമെടുത്തു. അതിനുശേഷം മാത്രമേ ഞാൻ സ്റ്റേറ്റ് മീറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തുള്ളൂ. സ്റ്റേറ്റ് മീറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ 100 meters ഹഡിൽസ്, പിന്നെ ലോങ് ജമ്പ്, ജാവലിൻ ത്രോ, ഷോർട്ട് പുട്ട്, ഇത്രയും ഐറ്റമാണ് ഞാൻ എടുത്തത്. അത് സ്പെഷ്യലൈസ് ചെയ്യാൻ എനിക്ക് ഏറ്റവും ആഗ്രഹം 100 meters സ്പ്രിൻറ്റും ലോങ് ജമ്പും ആയിരുന്നു. അപ്പം അതിലാണ് എനിക്ക് കൂടുതൽ താല്പര്യവും. അങ്ങനെ ഞാൻ സ്റ്റേറ്റ് മീറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ട്രിവാൻഡ്രത്താണ് ആദ്യമായിട്ട് സ്റ്റേറ്റ് നടന്നത്. അവിടെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയി. അതിൽ 4 എനിക്ക് ഗോൾഡ് മെഡലായിരുന്നു. അത് ഭയങ്കര ഒരു ടേണിങ് പോയിൻ്റായി. അപ്പം വിചാരിച്ചാൽ ഇനിയും എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് കുറച്ച് വർദ്ധിച്ചു. അങ്ങനെ അവിടുന്ന് എനിക്ക് സെലക്ഷൻ കിട്ടി നാഷണലിലേക്ക്.
അങ്ങനെ കോയമ്പത്തൂരായിരുന്നു നാഷണൽ മീറ്റ്. അവിടെ പോയി അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. 100 മീറ്റേഴ്സിനും ലോങ് ജമ്പിനും എനിക്ക് ഗോൾഡ് മെഡൽ കിട്ടി അവിടെ. ആഫ്റ്റർ ദാറ്റ് ഒരു 6 മന്ത്സ് കഴിഞ്ഞപ്പോൾ ഏഷ്യൻ മീറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള യോഗ്യതയിലേക്ക് ഞാൻ കാൽ വെച്ചു. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തന്ന നിമിഷങ്ങളാണ്. അപ്പം ഞാൻ ഒരിക്കലും ഞാൻ അത്ലറ്റിക്കലായിരിക്കും അച്ചീവ് ചെയ്യാമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ ബാസ്കറ്റ് ബോളാണ് കൂടെ കൊണ്ടുനടന്നത്. അപ്പോൾ അതിൽ തന്നെയായിരിക്കുന്ന വിചാരിച്ചത്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമ്മളുടെ ഏജിൻ്റെ ഒരു ഇത് വന്നപ്പോൾ ബാസ്കറ്റ് ബോൾ കളിക്കാനായിട്ട് പിന്നെ ചാൻസ് ഇല്ലാണ്ടായി. എല്ലാം ഞങ്ങളുടെ FACT ടീമിലെ എടുത്ത എല്ലാവരും ഓൾമോസ്റ്റ് കളിയൊക്കെ നിർത്തി. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് പോയാൽ മാത്രമല്ലേ പിന്നെ നമുക്ക് എന്തെങ്കിലും നടക്കുള്ളൂ. അങ്ങനെയാണ് ഞാൻ അത്ലറ്റിക്സ് ചെയ്യാമെന്ന് തീരുമാനമെടുത്തത്. അങ്ങനെ അത് ഏഷ്യൻ മീറ്റിൻ്റെ വക്കിലേക്കെത്തി. ഏഷ്യൻ മീറ്റ് ജപ്പാനിൽ വെച്ചായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ജപ്പാൻ കാണുന്ന ആ ഒരു ത്രില്ലും അതെല്ലാമായിട്ട് അങ്ങനെ ആ മീറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, മെഡലൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ എനിക്ക് അവിടെ ലോങ് ജമ്പിന് സിൽവർ മെഡലിസ്റ്റ് ആകാൻ സാധിച്ചു. അതും എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷം തന്ന നിമിഷങ്ങളാണ്. ഇന്ത്യയുടെ ജേഴ്സിയും ഇട്ട് നമുക്ക് ആ മെഡൽ തരുമ്പോൾ നമ്മുടെ പതാകയും പുറകിൽ പിടിച്ച് നമുക്ക് നമ്മുടെ നാഷണൽ ആന്തം നമുക്ക് വേണ്ടി പറയുക എന്നൊക്കെ വരുന്നത് അതൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ലൈഫിൽ ഒളിമ്പിക്സിനൊക്കെ നമ്മൾ മെഡൽ കൊടുക്കുന്നവർ നിൽക്കുമ്പോൾ നമ്മുടെ നാഷണൽ ആന്തം ചൊല്ലുന്നത് കേൾക്കുന്ന ആ ഒരു അനുഭവം, ഞാൻ ഈ സ്വപ്നത്തിലാണോ അതോ ഞാൻ യാഥാർത്ഥ്യത്തിലാണോ എന്നൊക്കെ തോന്നിപ്പോയൊരു നിമിഷമാണ് എനിക്കത്. എനിക്കൊരുപാട് സന്തോഷം നൽകി. അവിടെ നിന്ന് ഞാൻ പിന്നെ ഫ്രാൻസിലേക്ക് പോകാനുള്ള അവസരം കിട്ടി. അത് വേൾഡ് മീറ്റായിരുന്നു. അപ്പോൾ ഈ മീറ്റ് ജപ്പാനിൽ ഈ സിൽവർ മെഡൽ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് അവിടേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഭാഗ്യം തന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിൽ നല്ല സാമ്പത്തിക ചിലവുണ്ട്. അപ്പോൾ ഞാൻ വേൾഡ് മീറ്റിന് പോകണോ വേണ്ടയോ ആകെ കൺഫ്യൂസ്ഡായി. ഞങ്ങൾക്ക് അങ്ങനെ സ്പോൺസർഷിപ്പ് ഒന്നുമില്ല. ഏത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓൺ നമ്മുടെ എമൗണ്ട് എടുത്തിട്ട് വേണം. അതൊക്കെ ഒരു സാധാരണ FACT ജോലിക്കാരിയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. എറൗണ്ട് ഒരു 2 ലാക്സ് ഉണ്ടെങ്കിലേ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ജപ്പാനിൽ പോയി വന്ന് 6 മന്ത്സ് കഴിഞ്ഞപ്പോൾ വീണ്ടും വേൾഡ് മീറ്റിന് പോകാനുള്ള ഭാഗ്യം വന്നപ്പോൾ ഞാനത് വേണ്ടെന്നൊക്കെ തീരുമാനമെടുത്തതാണ്. അങ്ങനെ എനിക്ക് എൻ്റെ ഒരു വളരെ എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ആ സപ്പോർട്ടിലൂടെ ഞാൻ വിചാരിച്ചു എന്നാൽ പോകാൻ പറ്റും. അങ്ങനെ കുറേ സാമ്പത്തികമൊക്കെ എനിക്ക് ആ സുഹൃത്തും കൂടി തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അവിടെയും പോകാൻ ഭാഗ്യം കിട്ടി. ഞാൻ അവിടെ പോയി. അവിടെ ചെന്ന് ഗ്രൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എക്സ് ഒളിമ്പ്യൻസ് മാത്രമേ ഉള്ളൂ. അവിടുത്തെ 80+ കാറ്റഗറിയും 90+ കാറ്റഗറിയിലുള്ള ആൾക്കാരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നേക്കണ കണ്ട ഭയങ്കര അത്ഭുതം തോന്നും. അവരുടെയൊക്കെ ശരീരം 6-പാക്കാണ്. ഭയങ്കര നമ്മളൊക്കെ ഒന്നും അല്ലാത്തൊരവസ്ഥയായിപ്പോയി അവിടെ ചെന്നപ്പോൾ. നമ്മളെന്തോ സംതിങ് ഓ അച്ചീവ് ചെയ്തു, ഇനി വേൾഡിൽ പോയാൽ വേൾഡിൽ പോകാൻ പറ്റിയല്ലോ എന്നൊക്കെയുള്ള ആ ഒരു ധാരണയിലൊക്കെയാണ് നമ്മളവിടെ ചെല്ലുന്നത്. ചെന്ന് 90+ കാറ്റഗറിയും 85+ കാറ്റഗറിയും വിമൻസിൻ്റെ ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നേക്കുന്നവരെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. അത്ഭുതമായിരുന്നു എനിക്കതൊക്കെ. എല്ലാം എക്സ് ഒളിമ്പ്യൻസ് മാത്രമാണ് വേൾഡ് മീറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കവിടെ ചെന്നപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം എക്സ് ഒളിമ്പ്യൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പ്ലേസ് അവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് കോച്ചൊന്നുമില്ല. ഞാൻ സാധാരണ പോലെ ഞങ്ങളൊരു ടീമുണ്ട്, അവരെല്ലാവരും കൂടി ആണ് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ ഓരോരുത്തർ വരുന്നത് അവർക്ക് 2 കോച്ചസാണ്. ഒരാൾ മുമ്പിൽ നിന്ന് പറഞ്ഞു കൊടുക്കാനും ഒരാൾ പുറകിൽ നിന്ന് പറഞ്ഞു കൊടുക്കാനും. മുമ്പിൽ നിൽക്കുന്ന ആൾ ഉടനെ തന്നെ അത് ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ വീഡിയോ എടുത്ത് ഓരോ പ്രാവശ്യം ജമ്പ് ചെയ്യുന്നതും വീഡിയോയിലെടുത്തിട്ട് അടുത്ത പ്രാവശ്യം അതെങ്ങനെ റെക്റ്റിഫൈ ചെയ്യണം എന്നുള്ളതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ
ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ളവരോട് പറഞ്ഞു ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, എനിക്ക് ഭയമാവണു ഇതൊക്കെ കണ്ടിട്ട്, ഞാൻ അതുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ട അല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്നെങ്കിലും അവർ പറഞ്ഞു നമ്മളെന്തായാലും ഒന്നുമല്ല എന്ന് നമുക്കറിയാം, നമ്മൾ പോവുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, തിരിച്ചു പോരുക, അത്രയും നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു പിന്നെ പോയി. അപ്പം 125 രാഷ്ട്രങ്ങളാണ് പങ്കെടുത്തത് വേൾഡ്. ആ 125 രാഷ്ട്രങ്ങളിൽ നിന്നും ഈ 40+ കാറ്റഗറിയിൽ മത്സരിക്കാനായിട്ട് 85 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പ്രിലിമിനറി ജമ്പ് തരും, അത് അവരൊരു ടാർജറ്റ് ഇട്ടിട്ടുണ്ട്. ആ ടാർജറ്റ് കവർ ചെയ്ത് ജമ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്വാളിഫൈ ആവുള്ളൂ, നമ്മൾ എന്നാൽ മാത്രമേ നമുക്ക് മത്സരത്തിൽ പങ്കെടുക്കാനായിട്ടുള്ള ഓപ്ഷനുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു പോ ഇതിൽ തന്നെ നമ്മളൊക്കെ ഔട്ടാവാം എന്ന് വിചാരിച്ചു, സാരില്ല എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് പോയി ആ പ്രിലിമിനറി ജമ്പ് ചെയ്തു. ജമ്പ് ചെയ്ത് ഭാഗ്യത്തിന് മൂന്നാമത്തെ ജമ്പ് ഞാൻ അച്ചീവ് ചെയ്തു. രണ്ട് ജമ്പ് അതിൻ്റെ പുറകിൽ എനിക്ക് ചാടാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ജമ്പ് എന്തെങ്കിലും ആവട്ടെ എന്തായാലും പോയി എന്നുള്ള മട്ട് അങ്ങ് കയറി ജമ്പ് ചെയ്തു. ഭാഗ്യത്തിന് അവരെ വരച്ച വരയുടെ അപ്പുറത്ത് എനിക്ക് ജമ്പ് ചെയ്യാൻ സാധിച്ചു. എന്നിട്ട് നമ്മൾ ഉടനെ ഓടണം, പുറത്തു പോയിട്ട് അവരവിടെ ഒരു കമ്പ്യൂട്ടറിൽ ലിസ്റ്റ് വരും, ആ ലിസ്റ്റിൽ ഇങ്ങനെ എഴുതി കാണിക്കും, പേരുകളിങ്ങനെ വരും, നമ്മളുണ്ടോയെന്നുള്ളത് നമുക്ക് അവിടെ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ സ്റ്റേറ്റ് ലെവലും നാഷണൽ ലെവലും ചെയ്യുന്ന പോലെ അല്ല അവിടെ. പിന്നെ നമ്മൾ അപ്പുറത്തൂടി പോയിട്ട് ആ ലിസ്റ്റ് ഇങ്ങനെ എഴുതി വരുന്നത് ഇങ്ങനെ നോക്കി നിന്നപ്പോൾ അതിൻ്റെ അടിയിൽ ഗീത വി മേനോൻ കണ്ടു. അതൊരു ഭയങ്കര സന്തോഷം, ഒന്നും വേണ്ട അതെങ്കിലും ആയല്ലോ എന്നുള്ളതായി. അതിൽ നിന്ന് അവർ 35 പേരെയാണ് സെലക്ട് ചെയ്തത്. ആ 35 പേരുടെ ലിസ്റ്റ് വന്നു. ഒരു 3 ഡേയ്സ് റെസ്റ്റായിരുന്നു. ആ 3 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എൻ്റെ ഫൈനൽ ജമ്പിലേക്ക്. അപ്പോൾ 35 പേരെ ആകെയുള്ളൂ, 85 35 അത് കുറഞ്ഞു. അങ്ങനെ ആ ജമ്പിന് വേണ്ടി ഞാൻ പോയി, അതും ചെയ്തു. അത് ചെയ്തിട്ട് എനിക്ക് 24th ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഹോൾഡറായി ഞാൻ. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, കാരണം എല്ലാവരും എന്നേക്കാൾ ഫിറ്റാണ്, അതെനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ദൈവത്തെ വിളിച്ച്, അത് അവിടേക്കാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്. അവിടെ നമ്മൾ ദൈവത്തെ വിളിച്ച്, ദൈവത്തെ മുൻനിർത്തി ജമ്പ് ചെയ്തു. ഭാഗ്യത്തിന് 24th ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഹോൾഡറായി. എനിക്ക് അത് മതിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എനിക്കതാണ് ഏറ്റവും ഭാഗ്യം ചെയ്തത്. കാരണം ഇത് കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴേക്കും എൻ്റെ കമ്പനിയിൽ ഇത് ആദ്യത്തെ അച്ചീവ്മെൻ്റായിരുന്നു, ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന ആദ്യത്തെ അംഗീകാരമായിരുന്നു ഇത്. അത് ഭയങ്കരമായിട്ട് എനിക്ക്, ശ്രീവാസ്തവ സാറായിരുന്നു അന്നത്തെ CMD, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫും ഒരുപാട് സപ്പോർട്ടീവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റിൽ ഓൾ എക്സിക്യൂട്ടീവ്സ് എല്ലാവരെയും വിളിച്ചു വരുത്തി എനിക്കൊരു ഓണറിങ് തരാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയവർ. അങ്ങനെ എനിക്ക് കേരളത്തിൻ്റെ, അതായത് FACTയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഓണറിങ് കിട്ടുന്നത്, മാനേജ്മെൻ്റ് ഒരു ഓണറിങ് തരുന്നത് എനിക്കായിരുന്നു. അത് ഇതുവരെ പിന്നീട് ആർക്കും ഇതുവരെ അത് കൊടുത്തിട്ടുമില്ല. അത് എന്തോ എനിക്കറിയില്ല, അത് അവർക്ക് ഒരുപക്ഷെ ഞാനെടുത്ത എഫേർട്ട് മനസ്സിലായത് കൊണ്ടായിരിക്കാം അവരത് ചെയ്തത്. അതിലെനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് FACT മാനേജ്മെൻറ്റിനോട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ വിചാരിച്ചാലൊന്നും ഒരാളും നമുക്കൊന്നും തരില്ല. അത് അവിടെ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും തോന്നണം എന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. അപ്പോൾ അതവർ എൻ്റെ കഴിവിനെ അവർ മനസ്സിലാക്കിയാണ് എനിക്കവരത് തന്നത്. അത് ഞാൻ ഒരുപാട് സന്തോഷം. എനിക്ക് എൻ്റെ അച്ഛൻ ഇപ്പോൾ ജീവനോടെ ഇല്ല, 26 ഇയേഴ്സായി അച്ഛൻ പോയിട്ട്. എന്തായാലും അച്ഛൻ്റെ ആത്മാവിന് എന്തായാലും വളരെ സന്തോഷം അതിൽ നിന്നും ലഭിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. കുട്ടിക്കാലത്തെ കാര്യം പറഞ്ഞു, അമ്മയുടെ ആ സപ്പോർട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ FACTയിൽ ശരിക്കും അച്ഛൻ്റെ ആ ഒരു 18-ാമത്തെ വയസ്സിൽ ജോലി കിട്ടി വന്നതല്ലേ, അപ്പോൾ അച്ഛൻ്റെ ഒരു നല്ലൊരു സപ്പോർട്ട് കൂടെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ. ശരിക്കും പെൺകുട്ടികൾ സ്പോർട്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും ശരിക്കും പെട്ടെന്ന് എല്ലാവരും കയറി, ഒരു സപ്പോർട്ട് ഇല്ലാത്തൊരു ഫീൽഡാണ്. അപ്പോൾ അതൊന്നും അച്ഛൻ്റെ ഒരു ആ ഒരു സപ്പോർട്ട് വരും. അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് എനിക്ക് നല്ലോണം ഉണ്ട്. അച്ഛൻ എന്നെ ഒരു, ശരിക്കും പറഞ്ഞാൽ എന്നെ ഒരു ആൺകുട്ടിയെ പോലെയാണ് അച്ഛൻ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിഷ്ടമുള്ളത് എന്തൊക്കെയാണോ അതെല്ലാം ചെയ്യാൻ അച്ഛൻ കൂട്ടുനിന്നു.
അങ്ങനെയാണ് സ്പോർട്സിൻ്റെ കാര്യത്തിലാണെങ്കിലും. പക്ഷേ ഞാനിവിടെ 1988 എഫ് എ സി റ്റിയിൽ ജോയിൻ ചെയ്യുന്നത്. ഇൻ ദാറ്റ് ടൈം അച്ഛൻ ഇവിടെ അല്ലായിരുന്നു, അച്ഛൻ കുവൈറ്റിൽ പോയി. ഇവിടുന്ന് അച്ഛൻ 25 ഇയേഴ്സ് കഴിഞ്ഞ് റിസൈൻ ചെയ്തിട്ട് അച്ഛന് ഗുഡ് ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അച്ഛൻ കുവൈറ്റ് റിഫൈനറിയിൽ ജോയിൻ ചെയ്തു. ആ ടൈമിലാണ് എനിക്കിവിടെ പ്രാക്ടിക്കൽ ടെസ്റ്റ് വരുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോൾ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്ന് ഓൾ ഇന്ത്യ ലെവൽ സെലക്ഷനായിരുന്നു. ആ ഞാൻ 10th പഠിക്കുമ്പോൾ 7 പേരെയാണ് കമ്പനി ഇവിടെ എടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ബാച്ചിനെ എടുക്കാനുള്ള സെലക്ഷൻ. അത് ഇന്ത്യ വൈഡാണ് ആ സെലക്ഷൻ നടന്നത്. അത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം ഇരുട്ടാവുന്നത് വരെ ഗ്രൗണ്ടിൽ തന്നെ നിന്ന് അവർ പറയുന്ന ഓരോ സ്കിൽസും വർക്കൗട്ട് ചെയ്ത് നിന്നിട്ടാണ് അത്. അതിൽ 4 പേരെയാണ് എടുത്തത് ആകെ. ഈ ഓൾ ഇന്ത്യയിൽ നിന്ന് വന്ന കുട്ടികളിൽ നിന്ന് ആകെ 4 പേരെയാണ് എടുത്തത്. അതിലൊരാളായിട്ട് എനിക്ക് കിട്ടി. അതിനുശേഷം അത് അച്ഛനെ വിളിച്ച് അറിയിച്ചപ്പോൾ അച്ഛന് ഉടനെ തന്നെ ഇവിടെ ഇരുത്ത മാനേജ്മെൻറ്റൊക്കെ അച്ഛൻ നല്ല ഇതായിരുന്നു. അന്നത്തെ GM ഒരു പുഷ്പരാജ് സാറായിരുന്നു, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അദ്ദേഹം അച്ഛനെ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നതാണ്. അപ്പോൾ അച്ഛനിവിടുന്ന് പോയത് കൊണ്ടാണ് അച്ഛൻ ആ ലെവലൊന്നും എത്താൻ സാധിക്കാഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. അദ്ദേഹത്തെ വിളിച്ചു, അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മകൾക്ക് ഇങ്ങനെ സെലക്ഷൻ ആയിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യത്തിൽ ഒരു സപ്പോർട്ട് കൊടുക്കണം, എനിക്കിവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാഞ്ഞത് എൻ്റെ മകൾക്കത് കിട്ടണം. അതിനുള്ള ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അച്ഛൻ്റെ ഭാഗത്തു നിന്ന് എനിക്കുണ്ടായിട്ടുണ്ട്. ദൈവാദിനത്തിനെ കുറിച്ച് ചേച്ചി പറഞ്ഞായിരുന്നു, അപ്പോൾ അതെന്തായാലും സ്പോർട്സ് രംഗങ്ങളിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ അത് എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് ആ ഒരു ദൈവവിശ്വാസം? ദൈവവിശ്വാസം ജീവിതത്തിൽ എന്തോരം സഹായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് അളവില്ല പറയാനായിട്ട്. നമ്മൾ ഇന്ന് ഓരോ നിമിഷവും വിടുന്ന ശ്വാസം അതെല്ലാം ദൈവം തരുന്ന അനുഗ്രഹം മാത്രമായിട്ടാണ് ഞാൻ ഇപ്പോഴും കണ്ടുവരുന്നതും. ഞാൻ അതിലൂടെയാണ് ഇന്ന് ജീവിക്കുന്നതും എല്ലാം. മനുഷ്യരുടെ സപ്പോർട്ടൊക്കെ നമുക്കൊരു പരിമിതിയുണ്ട്, ആ ഒരു പരിധി കഴിഞ്ഞാൽ ആ സപ്പോർട്ടൊക്കെ തീരും. പക്ഷെ ദൈവം വിചാരിച്ചാൽ മാത്രമേ ആ പരിധിയിൽ നിർത്താൻ സാധിക്കുള്ളൂ നമ്മളെ. ഇന്നും ഇത്രയും ആരോഗ്യത്തോടെ ഈ കാലഘട്ടത്തിൽ ഇരിക്കാൻ സാധിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക്. അത് ഞാൻ എന്നും എന്നും സ്മരണയോടെ പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണ്. എന്നാലും നമുക്ക് ഈശ്വരാനുഗ്രഹം കൂടുതൽ കിട്ടി എന്ന് തോന്നിയ ഏതെങ്കിലുമൊക്കെ സാഹചര്യം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ദൈവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറേ പ്രയാസങ്ങളും ഇത്രയും അച്ചീവ്മെൻറ്റ്സ് എനിക്ക് ദൈവം തന്നു. അപ്പോൾ അതനുസരിച്ച് തന്നെ അതേ തൂക്കത്തിൽ തന്നെ നമുക്ക് വിഷമതകളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ വിഷമ കാലഘട്ടങ്ങളിൽ മുഴുവനും എനിക്ക് ഏത് നിമിഷത്തിലും ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ കൂടിയും എനിക്ക് ദൈവം ഒരു സപ്പോർട്ട്, ഒരാളെൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം, അത് ആണ് എന്നെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൂടാതെ വിഷമതകൾ വന്ന കാലഘട്ടങ്ങളിലും എല്ലാം ഒരുപാട് ദൈവത്തിലേക്ക് അടുക്കാൻ ഞാൻ ഒരുപാട് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുമായിരുന്നു. മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളും ജീവനകലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീ ശ്രീ രവിശങ്കർജിയുടെ ജീവനകലയിൽ ഞാൻ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അത് കുറേ കാലം ഫോളോ ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതിലൂടെയൊക്കെ തന്നെയാണ് എന്നെ ഇത്രത്തോളം ഈ മൂമെൻറ്റ് എനിക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം ദൈവം അനുഗ്രഹിച്ച് തന്നേക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ തന്നെ എൻ്റെ മക്കളാണെങ്കിലും അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ദൈവം നമ്മളെ എത്രത്തോളം കരുതലോടെയാണ് കാത്തു സൂക്ഷിക്കുന്നതെന്ന്. ഓരോ ജീവിത സാഹചര്യങ്ങളിലും വന്ന ഓരോ വിഷമതകളിലും എല്ലാം ദൈവത്തിൻ്റെ തുണയും സപ്പോർട്ടും എത്രത്തോളം ഉണ്ടെന്ന് ഓരോ നിമിഷം ദൈവം ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നിൻ്റെ കൂടെ ഉണ്ട് എന്ന് കാണിച്ചു തരുന്ന ഓരോ നിമിഷങ്ങളും എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. അമ്മയും അച്ഛനും ഇപ്പോൾ ഉണ്ടോ? എവിടെയാണ്? എനിക്ക് ഒരു ബ്രദർ ഉണ്ട്, എൻ്റെ അനിയനാണ്, 1 വയസ്സിന് താഴെയാണ്. ഞങ്ങളെ പക്ഷെ കണ്ടാൽ എല്ലാവരും ട്വിങ്സ് ആണോ എന്നാണ് ചോദിക്കാറ് കുട്ടിക്കാലം മുതൽ. അനിയൻ വർക്ക് ചെയ്യുന്നത് ബ്ലൂ ഡാർട്ട് ഏവിയേഷനിലാണ്, സ്റ്റേഷൻ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവൻ ഹൈദരാബാദാണ്. ഇപ്പോൾ അമ്മ കുറേ കാലം അമ്മ എൻ്റെ കൂടെയായിരുന്നു, ഇപ്പോൾ ബ്രദറിൻ്റെ അടുത്താണ്, അവനാണ് അമ്മയെ നോക്കുന്നത് ഇപ്പോൾ. വളരെ നല്ല, അതും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്.
കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ മക്കളും അമ്മമാരുടെ എല്ലാ എഫേർട്ടും ഇട്ടാണ് കുട്ടികളെ മുന്നോട്ട് കൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ എനിക്ക് ഇങ്ങനെ ഇരുന്ന് പറയാൻ സാധിക്കുന്നത് പോലും എൻ്റെ അമ്മ തന്ന ആഹാരത്തിൻ്റെ ഫലമാണ്. ആ അമ്മ ഇന്ന് വയ്യാത്തൊരു സാഹചര്യത്തിൽ മിക്ക കുട്ടികളും മിക്കയിടത്തും നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടം ആരും ആർക്കും ഒരു കമ്മിറ്റഡ് ആവാൻ ആഗ്രഹിക്കാത്തവരാണ്. ഇപ്പം അമ്മമാർ, വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന അമ്മമാർ, അവർ ബേർഡനായിട്ടാണ് എല്ലാവരും കൊണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് കിട്ടിയ, അതും ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ്, ഇവിടെ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം, എൻ്റെ ബ്രദർ എൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അത് ഇത്രയും കാലം ഞാൻ നോക്കി, അത് കഴിഞ്ഞ് എൻ്റെ ബ്രദർ കൊണ്ടുപോയി. ഇപ്പോൾ അവൻ്റെ അടുത്താണ്, അമ്മയ്ക്ക് അൽഷിമേഴ്സ് ആണ്, അമ്മയ്ക്കിപ്പോൾ ഓർമ്മയൊന്നുമില്ല. ഇപ്പം ഞാൻ എന്നെ ചോദിച്ചാൽ അമ്മ പറയും ഞാനൊരു സ്കൂളിൽ പോയിരിക്കുകയാണ്, അങ്ങനത്തെ അറിവേ ഉള്ളൂ. ആ ഒരു കാലഘട്ടത്തിലെ അറിവേ ഇന്ന് എൻ്റെ അമ്മയ്ക്കുള്ളൂ. പക്ഷേ എൻ്റെ ബ്രദറും ബ്രദറിൻ്റെ വൈഫും ഫാമിലി അവരെല്ലാവരും അമ്മയെ നന്നായി കെയർ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ദൈവത്തോട് എന്നും നന്ദി പറയുന്നൊരു കാര്യമാണ്. ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ സാഹചര്യം വെച്ചിട്ട് എനിക്ക് ചിലപ്പോൾ ഈ അമ്മ ഇത്രയും കെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ. അത് ദൈവം അനുഗ്രഹിച്ചാണ് അത് ഹൈദരാബാദിലേക്ക് എൻ്റെ അമ്മയ്ക്ക് പോകാനുള്ള സാഹചര്യം വന്നതും. അങ്ങനെ ബ്രദർ ഇപ്പം നന്നായി കെയർ ചെയ്യുന്നുണ്ട്. ഒരു അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതും ദൈവാനുഗ്രഹമാണ്. അച്ഛൻ 26 ഇയേഴ്സ് ബാക്ക് അച്ഛൻ കുവൈറ്റിൽ വെച്ചിട്ട് പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അത് 5 ദിവസം ഹോസ്പിറ്റലിലായി. അവിടെ വെച്ച് പെട്ടെന്ന് ന്യൂമോണിയ ബാധിച്ചു അച്ഛന്. അങ്ങനെയാണ് അച്ഛൻ്റെ മരണം സംഭവിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേച്ചി, എന്താ പറയുക, നമ്മുടെ മാനസിക ആ ഒരു എക്സസൈസ് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സന്തോഷം ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ശാരീരികമായിട്ടും നല്ല വെൽ ഫിറ്റായിരിക്കണമെന്നും നമ്മളെപ്പോഴും എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കണമെന്നും ഏത് പ്രായത്തിലായാലും നമ്മളത് കീപ്പ് ചെയ്യണമെന്നും നമുക്ക് ചേച്ചികളിലൂടെ ഒരു മെസ്സേജാണ് അതെല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്, പ്രത്യേകിച്ചും പെണ്ണുങ്ങൾക്ക്. സോ അത് വളരെ ഒരു നല്ലൊരു കാര്യമാണ്. നമുക്ക് ജീവിതത്തിൽ ദുഃഖവും സന്തോഷവും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫാണെങ്കിലും ആരോഗ്യവും വളരെ പ്രധാനമായ ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത്രയും നേരം നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ സ്പോർട്സും എന്താ പറയുക എല്ലാം കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഈ പ്രോഗ്രാം മാതാപിതാ ഗുരുദേവം ശരിക്കും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു വേയിൽ എല്ലാം പറഞ്ഞ് നമ്മളെ സന്തോഷിപ്പിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അടുത്ത എപ്പിസോഡിൽ മാതാപിതാ ഗുരുദേവം എന്ന ഈ പ്രോഗ്രാമിലേക്ക് പുതിയ ഒരു അതിഥിയുമായിട്ട് ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.